ഇത് ഞങ്ങളുടെ ലൈബ്രറിയാണ്. ഇതിൻ്റെ ഒരു മിനിറ്റ് വന്നോളൂ. ഹലോ, ആ അതിനെന്താ? നമ്മളിവിടെ ആരെയാ കാണേണ്ടതെന്ന് പോലും നമുക്കറിയില്ല. ആണാണോ പെണ്ണാണോ ഒന്നും അറിയില്ല. എന്തും വേണ്ടി ആൾക്കാരാ ഇവിടെ. മുത്തശ്ശി, ഡിവൈഡ് ആൻഡ് കോൺക്വർ. മുത്തശ്ശി ഇവിടെ ഉള്ളവരോട് സംസാരിക്കും, ഞാൻ ദേ അങ്ങോട്ട് പോയി കാര്യങ്ങൾ അന്വേഷിക്കാം. ഓക്കെ, ശരി, ഓക്കെ. സൂക്ഷിച്ച മുത്തശ്ശി. എന്താ മോളെ? മുത്തശ്ശി, സുധവല്യം എന്തിനാ പുറകെ വരുന്നത്? എന്തോ കാര്യമുണ്ടല്ലോ. ഐ എം ഷുവർ കനകവല്ലിയുടെ പുതിയ റിപ്പോർട്ടറാ സുധവല്യമ്മ, എല്ലാ കാര്യങ്ങളും അവിടെ അപ്ഡേറ്റ് ചെയ്യും. ഇവള് ചെയ്തതൊന്നും പോരാഞ്ഞിട്ടാണോ ചെന്ന് രണ്ട് നല്ല വർത്തമാനം പറഞ്ഞിട്ട്? മുത്തശ്ശി വേണ്ട, നിക്ക്, ഇപ്പൊ പോണ്ട. നമ്മളൊന്നും കണ്ടിട്ടില്ല. മുത്തശ്ശി നമ്മുടെ പ്ലാനുമായിട്ട് മുൻപോട്ട് പോയിക്കോ. സുധവല്യമ്മയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്നാ ശരി. എങ്ങോട്ട് പോയി? അറിയില്ല സർ, റൂമിൽ തന്നെ ഉണ്ടായിരുന്നതാ. ഞാൻ അങ്ങോട്ടൊന്ന് തിരിഞ്ഞപ്പോഴത്തേക്ക് അവരിറങ്ങി ഓടിപ്പോയി. ഇവിടെ ഉണ്ടാവും കരുതി എങ്ങോട്ട് വന്ന, ഇവിടെ ഇല്ല. ഞാനിപ്പോ എന്താ സർ ചെയ്യണ്ടേ? അവരിനി എവിടെയെന്ന് വെച്ചാൽ കണ്ടുപിടിക്കുക? അവരുടെ മുഖം പോലും എനിക്ക് ശരിക്കും ഓർമ്മയില്ല. ഞാൻ ഇഞ്ചക്ഷൻ റെഡിയാക്കി വെക്ക്, ഞാൻ അവരെ പിടിച്ചുകൊണ്ടുവരാം. അല്ല, നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ നിൽക്കുമായിരുന്നോ? വരൂ, നിങ്ങൾ കാണണമെന്ന് പറഞ്ഞ സെന്റർ കുറച്ചും കൂടി അപ്പറയാ, വന്നോളൂ. മുത്തശ്ശി ചെല്ല്, സൗകര്യങ്ങളൊക്കെ മതിയാവോന്ന് നോക്ക്. കിളവിയുടെ ഒരു കാര്യം. കുഞ്ഞ മോൻ കണ്ടു കേട്ടോ, ഇനിയാണ് ശരിക്കുള്ള പൂരം നടക്കാൻ പോകുന്നത്. സിസ്റ്റർ ഡോക്ടറോട് സംസാരിക്കുന്നൊക്കെ ഞാൻ കേട്ടു. നിങ്ങളൊരു മെന്റൽ പേഷ്യന്റിനെ അന്വേഷിച്ച് നടക്കാം. അപ്പൊ ഈ സ്ത്രീക്ക് തന്നെയായിരിക്കും ഡോക്ടർ ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറഞ്ഞത്. ആ, നിങ്ങൾ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ ആകെ പ്രശ്നമാവും. എനിക്ക് പേടിയാവും. ഓക്കേ, ഒന്ന് നിക്ക്. അല്ല സിസ്റ്ററെ, ഈ ഇഞ്ചക്ഷൻ ഇട്ടാൽ എന്താ പ്രയോജനം? ഈ ഇഞ്ചക്ഷൻ എടുത്താൽ പേഷ്യന്റ് ഹാപ്പി ആവും. അയ്യോ, അതവർക്ക് അത്യാവശ്യമായി. സിസ്റ്റർ നോക്കി നിൽക്കാൻ അങ്ങോട്ട് ചെല്ലേ. ദേ ഞാൻ പോവുക. വരാനല്ലേ പറഞ്ഞത്? കുഞ്ഞ എങ്ങനെയുണ്ടായിരുന്നു? അപ്പൊ നിങ്ങക്ക് ഈ മിസ്സസ് കുർബാന ആരാന്ന് അറിയില്ല? കുർബാനയോ? ഞാനൊരു ഹിന്ദുവാ. നിങ്ങളുടെ ജാതി മതം ഒന്നും അല്ല ഞാൻ ചോദിച്ചത്. ഞാനൊരു കനകവല്ലിയെ കുറിച്ചാ ചോദിച്ചത്. നിങ്ങൾക്ക് അവരെ കനകവും വെള്ളി ഒന്നും വാങ്ങാൻ എനിക്ക് വകയില്ലെന്നേ. ഇതുവരെ ഒന്നും നടന്നില്ലല്ലോ രേഖേ. വീട് മുത്തശ്ശി, മുത്തശ്ശി ഇങ്ങനെ നിരാശപ്പെടരുത്. നമുക്ക് എന്തെങ്കിലും ചെയ്യാം. നമുക്ക് ഒരു കാര്യം ചെയ്താൽ എന്താ, നമുക്ക് ഈ സ്ഥലം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. മുത്തശ്ശി അവിടെ ഉള്ളവരെയൊക്കെ നോക്ക്, ഞാൻ ദേ അങ്ങോട്ടൊക്കെ നോക്കിയിട്ട് വരാം. നമുക്ക് എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടാതിരിക്കില്ല മുത്തശ്ശി. ഒരു പവിളും കൂടെ. ഇത് കുഞ്ഞു പവിളാ, അതിന്റെ പുറമിലുള്ളത് വലിയ പവിൾ. താൻ എന്താ ഈ ചെയ്തേ? എന്നോട് ചോദിക്കാതെ ആ സ്ത്രീക്ക് ഇഞ്ചക്ഷൻ കൊടുത്തത് എന്തിനാ? അവര് നമ്മുടെ പേഷ്യന്റ് പോലും അല്ല. എത്രയും പെട്ടെന്ന് നമുക്ക് സ്ഥലം ഇടാം. കുറച്ച് കഴിഞ്ഞ് മരുന്നിന്റെ വീര്യം കുറയുമ്പോ ഇവര് ശരിയായിക്കോളും. ഹലോ, ഞാനിവിടെ സന്തോഷിച്ചോണ്ടിരിക്കുന്നേ. ഈ സമയത്ത് ഇവിടെ ഫോൺ ചെയ്ത് എനിക്ക് എന്താ ഓർഡർ ചെയ്യാൻ പോവാ? വൃത്തിയായിട്ടവളെ. നീ ഇത് തോന്നി വസായി ചെയ്യുന്നേ? രാവിലെ തന്നെ കുടിച്ചല്ലേ. ഇന്ദുമതിയും രേഖയും എവിടെയാണെന്ന് കണ്ടുപിടിച്ചോ? ടീച്ചറെ, ഞാൻ നിന്റെ ക്വസ്റ്റ്യൻ ഒന്നും ആൻസർ ചെയ്യാൻ പോകുന്നില്ല. എനിക്ക് മനസ്സില്ല, നീ പോടി. നിനക്ക് വട്ടുപിടിച്ചോ സുധേ. എന്തൊക്കെ വൃത്തികേട? നീ വിളിച്ചു പറയുന്നേ വൃത്തികെട്ടവളെ നീയാ. സുധാ ജഷാടാ, ഞാൻ വിചാരിച്ച നിന്റെ ഈ ചിരി സന്തോഷമൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് അവസാനിക്കും. നീ ഭ്രാന്ത് പിടിച്ച് വഴിയിലൂടെ പിച്ചുമ്പയും പറഞ്ഞോണ്ട് നടക്കും. സൂക്ഷിച്ചിരുന്നോണം. ആരോടമ്മ ഇത്ര ദേഷ്യത്തില്?
അമ്മ ആരോടാ സംസാരിക്കുന്നു? മോനെ, ഞാൻ സുധയോട് സംസാരിക്കുകയായിരുന്നു. മോന് ഓർമ്മയുണ്ടാവില്ല, നാളെ എന്റെ പിറന്നാളാണ് മോനെ. ഗിഫ്റ്റായിട്ട് എന്ത് വേണോന്ന് സുധ എന്നോട് ഫോൺ ചെയ്ത് ചോദിക്കുകയായിരുന്നു. ഇപ്രാവശ്യത്തെ പിറന്നാള് ആഘോഷിക്കണ്ടെന്നാണ് തീരുമാനം. ഞാൻ അവളോട് പറഞ്ഞു. അയ്യോ, അത് എന്താ ടീച്ചറെ, ഞാൻ ടീച്ചർക്കൊരു പ്രസന്റ് വാങ്ങിച്ചോണ്ട് വരും. എന്ത് പ്രസന്റാ വാങ്ങിക്കാന്നറിയോ? ഒരു ഹാൻഡർ ടോയ്. ഒരു മിനിറ്റ്, ഒന്നും വേണ്ട സുധേ, നിനക്ക് എന്നോട് എന്ത് സ്നേഹ? എന്നാലും ഈ പ്രാവശ്യത്തെ ആഘോഷം ഞാൻ വേണ്ടെന്ന് വെച്ചു. നീ ആ ഫോണങ്ങ് വെച്ചേക്ക് സുധേ, നമുക്ക് പിന്നീട് സംസാരിക്കാം. വൈകുന്നേരം ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാം. ബൈ ടീച്ചറെ. അമ്മേ, എന്താ കാര്യം? അമ്മയും അമ്മയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാതെ? ഒന്നുമില്ല ഗോവിന്ദ് മോനെ, ഏതോ ശാപം കിട്ടിയ സമയത്താണ് എന്റെ ജന്മം ഉണ്ടായതെന്ന് തോന്നുക. അതുകൊണ്ടാ ഇത്രയേറെ ദുരിതങ്ങൾ. എനിക്കൊരു നല്ല അമ്മയാവാൻ കഴിഞ്ഞില്ല. എന്റെ ഇളയ മോൻ വീട് വിട്ടുപോയിട്ട് എത്ര നാളായി, എവിടെ അലഞ്ഞു നടക്കാണോ എന്തോ. എന്റെ മൂത്ത മോനാണെങ്കിൽ എന്താമ്മേ പറയേ? എന്റെ മൂത്ത മോൻ ഇപ്പൊ എന്നോട് വിശ്വാസവും സ്നേഹവും ഒന്നുമില്ല. എക്സ്ക്യൂസ് മീ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്താണാവോ? നിങ്ങൾക്ക് ഇവിടെ ഒരു ഖുറാനയെ പരിചയമുണ്ടോ? ഒരു മിനിറ്റ്. ഗോവിന്ദ്, ഹലോ. ആ രേഖ, നീ എവിടെയാ? ഞാൻ കുഞ്ഞിനുമായിട്ടൊന്ന് പുറത്തേക്ക് വന്നതാ. പുറത്തെവിടെയാന്ന് പറ, എനിക്ക് അങ്ങോട്ട് വരാൻ വേണ്ടിയാ. ഞാൻ നിന്നെ പിക്കപ്പ് ചെയ്യാം. അതെന്തിനാ, എന്താ കാര്യം? അതൊക്കെ നേരിട്ട് കാണുമ്പോ പറയാം. നീ ഇപ്പൊ എവിടെയാ? ഗോവിന്ദ്, താനിപ്പോ ഇങ്ങോട്ട് വരേണ്ട കാര്യമൊന്നുമില്ല. ഗോവിന്ദ് എവിടെയാണെന്ന് പറഞ്ഞാ ഞാൻ അങ്ങോട്ട് വന്നോളാം. ആ അത് മതി, ഞാനിപ്പോ മെസ്സേജ് ചെയ്തേക്കാം. നീ അങ്ങോട്ട് എത്തേക്ക്. കുട്ടി, ഖുറാനാന്ന് പറയുന്ന ആരെയും എനിക്കറിയില്ല. ഇറ്റ്സ് ഓക്കേ. ഇത് വലിയ കഷ്ടമാണല്ലോ. ഇവിടെ ആർക്കും ഒരു ഖുറാനെ അറിയില്ലെന്നാ പറയുന്നത്. ഖുറാനയുടെ ബന്ധുക്കളായിട്ടും ഇവിടെ ആരുമില്ല. അകത്തൊരു ഒന്ന് രണ്ടു പേരോടും കൂടി ഞാനൊന്ന് അന്വേഷിക്കട്ടെ. മുത്തശ്ശി, ഒരു പ്രശ്നമുണ്ട്. എന്താ? ഗോവിന്ദ് ഇപ്പൊ എനിക്ക് ഫോൺ ചെയ്തിരുന്നു, അർജന്റ് ആയിട്ടൊന്ന് കാണണമെന്നാ പറഞ്ഞേക്കുന്നത്. നീ വയ്ക്കോ, ഇവിടെ ഞാൻ നോക്കോളാം. എന്നാലും മുത്തശ്ശി ഒറ്റയ്ക്ക് ഇവിടെ. ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞില്ലേ രേഖ? സൂക്ഷിക്കണേ മുത്തശ്ശി, ഞാൻ എന്നാ പോവാ. ഹലോ മാഡം, ഞാൻ നിങ്ങളുടെ കൂടെ ഇവിടെ ഇരുന്നോട്ടെ? ആയിരുന്നു, അതിനെന്താ? താങ്ക് യു. ഇവിടെ ഒരുപാട് നല്ല ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടല്ലേ. എനിക്ക് ഇവിടെ അങ്ങ് ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ ഒരു അകന്ന ബന്ധു ഇവിടെ ഉണ്ട്, ചിലപ്പോൾ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. ഖുറാന. ചേട്ട, മഹാറാണി എഴുന്നള്ളുന്നുണ്ട് കേട്ടോ, നീ വാ. അവളുടെ തിരുമോന്ത എനിക്ക് കാണണ്ട. ആരോടും മിണ്ടിയില്ല, എല്ലാവരെയും ഒരുമാതിരി അവജ്ഞയോടുള്ള നോട്ടോ. ആരാ അത്? എല്ലാ കാര്യങ്ങൾക്കും തന്നെ ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്താ കാര്യം? എന്തിനാ എന്നോട് പെട്ടെന്ന് വരാൻ പറഞ്ഞ്? നീ കേറിയിരിക്കും, ഞാൻ പറയാം. പറയ ഗോവിന്ദ്, എന്തായിരുന്നു അത്ര അത്യാവശ്യം? രേഖ, നീ എന്നെ ഒന്ന് സഹായിക്കണം. ഹെൽപ്പോ? നാളെ അമ്മയുടെ ബർത്ത്ഡേയാ. അമ്മയ്ക്ക് കൊടുക്കാൻ ഒരു ഗിഫ്റ്റ് വാങ്ങിക്കണമെന്നുണ്ട്. എനിക്ക് ഗിഫ്റ്റ് സെലക്ഷൻ ഒന്നും അറിയില്ല. യു ജസ്റ്റ് ഹെൽപ്പ് മീൻ ദാറ്റ്. രേഖയും അമ്മ എന്നോട് നല്ല ദേഷ്യത്തിലാ, ബർത്ത്ഡേ പോലും ആഘോഷിക്കുന്നില്ല അത്രേ. എന്നാ പിന്നെ നല്ലൊരു ഗിഫ്റ്റ് എങ്കിലും കൊടുക്കാന്ന് കരുതി. അങ്ങനെയെങ്കിലും അമ്മയുടെ ആ ദേഷ്യം ഒന്ന് കെട്ടടങ്ങട്ടെ എന്ന് വെച്ചിട്ട്. താൻ എന്നെ ഒന്ന് സഹായിക്കില്ലേ? താങ്ക് യു. എന്നാ പോയാലോ, സീറ്റ് ബെൽറ്റ് മറക്കണ്ട.
എന്താ ഒന്നും അറിയാത്ത പോലെ. സീറ്റ് ബെൽറ്റ് ഇടുന്ന എനിക്ക് ഇഷ്ടമല്ലെന്ന് അറിഞ്ഞൂടെ? രേഖയെ നിന്റെ ഇഷ്ടാനിഷ്ടങ്ങളല്ല ഇവിടെ പ്രധാനം, നിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയാ പറയുന്നത്. അന്ന് ഇതുപോലെ ഒരു ഉപദേശം എനിക്ക് തരാൻ തോന്നിയിരുന്നെങ്കിൽ. എന്ന് ആ ദിവസം? അന്ന് ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നില്ല, അതുകൊണ്ടല്ലേ അന്നത്തെ ആക്സിഡന്റിൽ. വാട്ട്? നിനക്ക് ആക്സിഡന്റ് ഉണ്ടായിരുന്നോ? എന്നിട്ടാണോ നീ ഇപ്പോഴും സീറ്റ് ബെൽറ്റ് ഇടാൻ മടി കാണിക്കുന്നത്? രേഖ, നീ കുട്ടികളെ പോലെ വെറുതെ വാശി പിടിക്കില്ല. ആദ്യ സീറ്റ് ബെൽറ്റ് ഇടാൻ നോക്ക്. ഞാനും തന്നോട് അത് തന്നെയാ ചോദിക്കുന്നത്. താൻ എന്തായി ചെയ്യുന്നത്? ഞാൻ എന്ത് ചെയ്ത രേഖ? ഞാൻ ആ സീറ്റ് ബെൽറ്റ് ഇട്ട് തരാൻ വേണ്ടി നോക്കിയതല്ലേ. എനിക്ക് തന്റെ ഒരു സഹായവും വേണ്ട. ഐ കാൻ മാനേജ് മൈസെൽഫ്. നീ എന്താ ഇങ്ങനെ? നമസ്കാരമുണ്ട്. ഞാനിവിടെ ഇരിക്കുന്നോണ്ട് വിരോധമുണ്ടോ? പെർമിഷൻ തന്നാൽ. അൺകട്ട് ഡയമണ്ട്സ്, 2 carats, വിൻഡഡ് സ്റ്റൈ. നല്ല സ്ഥലമാണ്. ഞാനിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്താലോ എന്ന് ആലോചിക്കായിരുന്നു. ഒന്ന് രണ്ട് കൂട്ടുകാരെ കൂടി കിട്ടായിരുന്നെങ്കിൽ. ഞാൻ ഇന്ദു മെഹ്റ, സഹോദരിയുടെ പേര് പറഞ്ഞില്ല. സഹോദരിയോ? ജീവിതത്തിൽ എന്തൊക്കെ കാണേണ്ടി വരുന്നു. കാല് വളരുന്നുണ്ടോ കൈ വളരുന്നുണ്ടോ നോക്കി വളർത്തിയിട്ട് ആ മക്കള് തന്നെ ഇന്ന് പ്രായമായ അമ്മയും അച്ഛനെയും മുത്തശ്ശനെയും മുതുമുത്തശ്ശിയെയും ഇങ്ങനെ ഒരു സ്ഥലത്തുകൊണ്ടാക്കുകന്ന് വെച്ചാ എന്തൊരു കാലക്കേടാണെന്ന് നോക്കണേ. നമ്മുടെ കയ്യെ പിടിച്ചോണ്ടല്ലേ അവര് നടക്കാൻ ശീലിച്ചത്. പറക്കമുറ്റിയപ്പോ അവർക്ക് നമ്മളെ വേണ്ട. ആലോചിക്കുമ്പോൾ ആദ്യമൊക്കെ എനിക്കും ദേഷ്യം വരുമായിരുന്നു. പിന്നെ പിന്നെ അവരുടെ ലൈഫിന് നമ്മൾ ഒരു തടസ്സം ആവാൻ പാടില്ലെന്ന് തോന്നി. അങ്ങനെ ഒരു ലൈഫ് നമ്മളല്ലേ അവർക്ക് ഉണ്ടാക്കി കൊടുത്തത്? സത്യം അതല്ലേ? പറഞ്ഞിട്ട് എന്ത് കാര്യം? മനുഷ്യരെ മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്കുണ്ടെന്നാ ഞാൻ ആദ്യം കരുതി. എല്ലാരെയും എതിർത്തോണ്ടാ ഞാൻ അവളെ എന്റെ വീട്ടിലെ മരുമോളാക്കി. ഇന്ന് അതേ പെണ്ണ് തന്നെയാ എന്നെ ഇവിടെ കൊണ്ടാക്കാൻ കാരണക്കാരിയായത്. നമുക്ക് സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. കോമൺ ആയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. അങ്ങനെ എന്താ മുത്തശ്ശി കണ്ടുപിടിച്ചേ? ഓരോ മാസവും ബാങ്കിൽ നിന്ന് ചെക്ക് പോകുന്നതേ കനകവല്ലിയുടെ അമ്മായിയമ്മയുടെ അക്കൗണ്ടിലേക്കാ. സമയം ഒരുപാട് വൈകി. മുത്തശ്ശി ഒരു ഫോൺ പോലും ചെയ്തില്ലല്ലോ. ഹലോ മുത്തശ്ശി, എത്ര നേരമായി ഞാൻ കാത്തിരിക്കുന്നറിയോ? കുഴപ്പമൊന്നുമില്ലല്ലോ? എന്തെങ്കിലും ക്ലൂ കിട്ടിയോ? നിന്റെ മുത്തശ്ശി ഒരു ഡിറ്റക്റ്റീവിനേക്കാളും മിടുക്കിയാണെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലാവും. ഞാനെല്ലാം കണ്ടുപിടിച്ചു. ജാക്ക്പോട്ടാ കിട്ടിയിരിക്കുന്ന മോളെ. അങ്ങനെ എന്താ മുത്തശ്ശി കണ്ടുപിടിച്ചേ? മാസാ മാസം ബാങ്കിൽ നിന്ന് ചെക്ക് പോകുന്നതേ കനകവല്ലിയുടെ അമ്മായിയമ്മയുടെ അക്കൗണ്ടിലേക്കാ. എന്ത്? കനകവല്ലിയുടെ അമ്മായിയമ്മയോ? മുത്തശ്ശി, അപ്പോ ഗോവിന്ദന്റെ മുത്തശ്ശി? ആ, അത് തന്നെ. മിസ്സസ് മഞ്ജുള കുമാരി, അതായത് എം കെ. മുത്തശ്ശി എന്താ പറയുന്നത്? ഗോവിന്ദന്റെ മുത്തശ്ശി ഇപ്പോ ആ ഓൾഡ് ഏജ് ഹോമിലുണ്ടോ? അത് മാത്രമല്ല, ഗോവിന്ദന്റെ മുത്തശ്ശിക്ക്
കനകവല്ലി തന്നെയാ അവരെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നത്. പിന്നൊരു കാര്യം, കനകവല്ലി ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഗോവിന്ദിൽ നിന്നും ഒളിപ്പിച്ചിരിക്കുക. മോളെ, മുത്തശ്ശിയായിട്ട് ഗോവിന്ദിനെ ചെറുപ്പം മുതലേ അവൾ അടുപ്പിക്കില്ലായിരുന്നു. അത് മാത്രമല്ല, കനകവല്ലി മഞ്ജുളാകുമാരിയുടെ ഓസ്ട്രിയൻ വിസ പോലും ക്യാൻസൽ ചെയ്ത് അങ്ങോട്ട് പറഞ്ഞയച്ചത്. അതുകൊണ്ട് അവർക്ക് ഇന്ത്യയിൽനിന്ന് മറ്റെങ്ങോട്ടും പോകാനും പറ്റിയിട്ടില്ല. കനകവല്ലി ഇപ്പോഴും ഖുറാന കുടുംബക്കാരുമായിട്ട് ഓസ്ട്രിയയിൽ താമസിക്കുകയാണെന്നായി ഇവരുടെ വിചാരം. അതുകൊണ്ട് ആ മഞ്ജുള കനകവല്ലിയെ കാണാൻ ശ്രമിക്കാതിരുന്നത്. ഈ കനകവല്ലി ആള് കൊള്ളാലോ മുത്തശ്ശി, ഈ സ്ത്രീക്ക് മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അവർ കനകവല്ലി മാത്രം, ബഹുമാനിക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറും അവർക്കില്ല. വളരെ നല്ലൊരു വാർത്തയാ മുത്തശ്ശി പറഞ്ഞത്. ഇത് മതി, ഇനി മുത്തശ്ശി തിരിച്ചു പോരെ. കനകവല്ലിയുടെ ബർത്ത്ഡേക്ക് നല്ലൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കണ്ടേ മുത്തശ്ശി. ഇവരെ കാണുമ്പോ കനകവല്ലി ബോധം കെട്ട് വീഴും. ഇരുതിയിൽ എണ്ണ ഒഴിക്കാൻ നീ എനിക്ക് കുറച്ച് സമയം കൂടി താങ്ങോളെ. ഹാപ്പി ബർത്ത്ഡേ കനകവല്ലി മാഡം. ഇപ്രാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ടത് തന്നെയാണല്ലോ കൊണ്ടുവന്നിരിക്കുന്നത്. എടുത്തോ എന്ത് മതി. അയ്യോ, ഇതൊന്നും വേണ്ടായിരുന്നു. അയ്യോടാ, നിങ്ങളിപ്പോ എന്റെ ബന്ധുവല്ലേ, അപ്പോ ഇതെങ്കിലും ഞാൻ ചെയ്യണ്ടേ? ചിയേഴ്സ്. ചിയേഴ്സ്. അതല്ല മഞ്ജുളേ, ഞാൻ ഈ ഓൾഡേജ് ഹോമിലെ മദ്യപാനം അനുവദിക്കില്ല. ഇതിപ്പോ ഞാൻ പേഴ്സണലായിട്ട് വെയിറ്റർക്ക് കാശ് കൊടുത്ത് ആരും അറിയാതെ പുറത്തുനിന്ന് വാങ്ങിപ്പിക്കുന്ന എന്തുമതി. എന്റെ മോൻ ഗോവിന്ദ് വളരെ നല്ലവനാ. അവൻ എന്റെ പേര് ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്തൊരു ട്രസ്റ്റ് തുറന്നിട്ടുണ്ട്. അതുകൊണ്ട് അവളില്ലേ ആ കനകവല്ലി, അവക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഓരോ മാസം 100,000 രൂപ എന്റെ കയ്യിലെത്തും. ആ പണം കൊണ്ട് ഞാൻ അടിച്ചു പൊളിച്ച ജീവിക്കുന്നത്. അത് കുടിക്കുന്നത് മതി, ഇതിന്റെ സ്പെഷ്യൽ കോക്ടെയിൽ കോമ്പിനേഷനാ. ചിയേഴ്സ്. ഞാൻ ആലോചിക്കുകയായിരുന്നു മഞ്ജുളാകുമാരി, ഈ ലോകം എത്ര ചെറുതല്ലേ, വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിന്റെ കൊച്ചുമോൻ കല്യാണം കഴിച്ചത് എന്റെ കൊച്ചുമോളെയാണല്ലോ. അതെങ്ങനെയാ ശരിയാ, ഗോവിന്ദ് കല്യാണം കഴിച്ചത് ഏതോ ഒരു ഗുജറാത്തി പെണ്ണിനാണെന്നാണല്ലോ ഞാൻ കേട്ടത്. നിങ്ങള് പഞ്ചാബീസ് അല്ലേ? ശരിയാ, ആദ്യം ഒരു ഗുജറാത്തി പെണ്ണിനെയാ കിട്ടിയത്. അവളൊരു ആക്സിഡന്റിൽ മരിച്ചുപോയി. അതിനുശേഷം ഈ ഇടയ്ക്കാണ് ഗോവിന്ദ് എന്റെ കൊച്ചുമോളെ കല്യാണം കഴിച്ചത്. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഇതൊന്നും എന്നെ ആരും അറിയിച്ചില്ല. നിങ്ങൾക്കറിയോ എന്തു, അവന്റെ അമ്മ വളരെ ചെറുപ്പത്തിലേ മരിച്ചുപോയതാ. അതിനുശേഷം ഞാൻ അവനെ വളർത്തിയ ഗോവിന്ദ് മോനെ ഞാൻ പൊന്നുപോലെയാ നോക്കിയത്. ഇപ്പൊ എന്താ അവസ്ഥ എന്ന് ആർക്കറിയാം. അവൻ എന്നെ ഓർക്കുന്നുണ്ടോന്ന് പോലും അറിയില്ല. ഇത്രേ ഉണ്ടായിരുന്നുള്ളവൻ ഇന്നിപ്പോ അവനൊരു കുഞ്ഞിന്റെ അച്ഛനായിരിക്കല്ലേ. കഷ്ടം തന്നെ മഞ്ജുള, നിന്റെ ഈ മരുമോള് കനകവല്ലി ഒരാള് കാരണം നിനക്ക് ജീവിതത്തില് എന്തൊക്കെ സന്തോഷങ്ങളാ നഷ്ടപ്പെട്ടതെന്ന് ഓർക്കുമ്പോ വിഷമമുണ്ട്. സ്വന്തം പേരക്കുട്ടിയെ ഓമനിക്കാൻ പറ്റുന്നില്ല. അവനിപ്പോ ഒരു കുഞ്ഞുണ്ടായിട്ട് അതിനെ കാണാനും കനകവല്ലി അനുവദിക്കുന്നില്ല. അതുമാത്രമാണോ, മഹാറാണിയെ പോലെ ജീവിക്കേണ്ടതിന് പകരം വൃദ്ധാശ്രമത്തിൽ കഴിയേണ്ടി വന്നില്ലേ. സ്വന്തം താല്പര്യങ്ങൾ നിറവേറ്റാൻ കനകവല്ലി ഏതറ്റം വരെ പോവാനും മടിക്കില്ല. അത് അവളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള സ്വഭാവമാ ഇന്ദുമതി. ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവളുടെ കളികളൊന്നും ഒരിക്കലും നടക്കില്ലായിരുന്നു. മഞ്ജുളയോട് ചെയ്തതിനൊക്കെ പ്രതികാരം വീട്ടണ്ടേ. മഞ്ജുള അവിടേക്ക് തിരിച്ചു വരണം, എന്നാലേ അവൾ അടങ്ങൂ. നീ നിന്റെ പേരക്കുട്ടിയെയും കളിപ്പിച്ചിരിക്കേണ്ട സമയല്ലേ. പേരക്കുട്ടിയോടൊപ്പം കളിക്കാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷെ അതിനു മുൻപ് മറ്റൊരാളുമായി എനിക്കൊന്ന് കളിക്കണം. എന്റെ പുന്നാര മരുമോള് കനകവല്ലി. എടി കനകവല്ലി, ഞാൻ വരികയാണ് കേട്ടാ. ഇനി നിനക്ക് സമാധാനം കിട്ടില്ല. നിന്നോട് എനിക്ക് സ്നേഹത്തോടെ സംസാരിച്ച ശീലം ഇനി അതൊക്കെ ഒരു ശീലം ആക്കണം അമ്മേ. കാരണം ഇന്ന് മുതൽ അങ്ങോട്ടുള്ള എല്ലാ ദിവസവും അമ്മയ്ക്ക് ഒരുപാട് പ്രത്യേകതയുള്ളതായിരിക്കും.
ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ആ പിന്നെ പറയൂ മാഡം, എന്നെ അന്വേഷിച്ച് ഇവിടെ ആരെങ്കിലും വരികയാണെങ്കിൽ അവരോടെല്ലാം ഞാൻ വീട്ടിലില്ലെന്ന് പറഞ്ഞേക്കാം. എന്തൊരു വിധിയാണെന്ന് നോക്കണേ, ഇത്രയും നാൾ കാത്തിരുന്നത് ഞാൻ ഇങ്ങനൊരു ദിവസത്തിന് വേണ്ടിയാ, എന്നിട്ട് ഇന്നാ നാളെ എത്തിയപ്പോ ഇതൊരു മരണ വീട് പോലെ ആയല്ലോ. ഇങ്ങനൊരു ദോഷം എന്റെ ജാതകത്തെ മാത്രം എന്തോ. കേക്ക്? മോഹൻ, രഘു, എന്താ ഇത്? Wish you a very very happy birthday amme. ഗോവിന്ദ്, എന്റെ ഈ പിറന്നാള് ഞാൻ ആഘോഷിക്കുന്നില്ലെന്ന് നിന്നോട് പറഞ്ഞതല്ലേ? എന്താ അമ്മ ഇത്, അമ്മയുടെ ബർത്ത്ഡേ ആഘോഷിക്കാതിരിക്കാൻ എനിക്ക് ഇന്ന് വരെ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്നത്തെ ദിവസം എനിക്ക് എത്രമാത്രം സ്പെഷ്യൽ ആണെന്ന് അറിയോ? അമ്മയ്ക്ക് ഞാനൊരു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട്, ഞാനിപ്പോ വരാം. ഹാപ്പി ബർത്ത്ഡേ അമ്മേ. ഇതുപോലെയുള്ള ഒരുപാട് ദിവസങ്ങൾ അമ്മയ്ക്ക് ഉണ്ടാവട്ടെ. നമ്മൾ തമ്മിൽ ഇത്രയും മാധുര്യമുള്ള സംസാരം പതിവ്. ഇനി അതൊക്കെ ഒരു ശീലമാക്കണം അമ്മേ. കാരണം ഇന്ന് മുതൽ അങ്ങോട്ടുള്ള ഓരോ ദിവസവും അമ്മയ്ക്ക് ഒരുപാട് പ്രത്യേകതയുള്ളതായിരിക്കും. എസ്പെഷ്യലി ഇന്നത്തെ ദിവസം. എന്റെ ഈശ്വര, ഇവള് വീണ്ടും എന്തെങ്കിലും സീനുണ്ടാക്കാൻ പോവാണോ? ഇവളോട് അകൽച്ച പാലിക്കുന്നത് നല്ലതാ. ഞാൻ എന്റെ അമ്മയ്ക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഡയമണ്ട് നെക്ലേസ് ഒന്നും അതിന്റെ മുമ്പിൽ ഒന്നുമല്ല. അകത്തേക്ക് കയറി വരൂ.